നമസ്കാരം രാജ്യത്തിന്റെ മനസാക്ഷിക്ക് മുറിവേൽപ്പിച്ച മണിപ്പൂരിലെ ആ നിരാലംബരായിട്ടുള്ള യുവതികളെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു സംഘിയുടെ മനോനിലവാരം എന്താണെന്ന് അറിയണമെങ്കിൽ കേരളത്തിലെ അഭിഭാഷകന്റെ കോട്ടുകൂട്ട് നടക്കുന്ന വിഷ സർപ്പമായിട്ടുള്ള കൃഷ്ണരാജ് എന്ന മുതുക്കു സംഘിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ മതി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ട പോസ്റ്റാണ് അത് സോഷ്യൽ മീഡിയയിലും ട്വിറ്ററിലും രാജ്യത്താകമാനം പുറത്തുവന്ന ആ പെൺകുട്ടികളുടെ നിസ്സഹായവസ്ഥയും സങ്കടവും ഒപ്പം ഈ രാജ്യത്ത് സ്ത്രീകൾ നേരിടുന്ന അതിക്രമം അതും സംഘപരിവാറുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കൊള്ളരുതായ്മകളെ എങ്ങനെയാണ് ഈ നാട്ടിലെ ഒരു പക്ക സംഘി ന്യായീകരിക്കുന്നു എന്ന് ആ പോസ്റ്റിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ വരികൾ എങ്ങനെയാണ് മണിപ്പൂരിനോട് എന്തൊരു സ്നേഹം കേരളത്തിലെ സകല അണ്ടൻ അടകോടൻ ചെമ്മാൻ ചെരുപ്പുകുത്തി സുഡാപ്പി കമ്മി കൊമ്മി സാംസ്കാരിക നായകളും ഇറങ്ങിയിട്ടുണ്ട് മണിപ്പൂർ പൊക്കിപ്പിടിച്ചുകൊണ്ട് വിങ്ങി പൊട്ടുന്ന ഈ മനസ്സുകൾ ആരും കാണാതെ പോകരുത് കണ്ടല്ലോ സംഘികൾക്കുള്ള ഉപദേശം കൊടുത്തിരിക്കുകയാണ് രാജ്യത്തിന്റെ രണ്ട് വനിതകൾ അതാരും ആയിക്കോട്ടെ അവരെ പൊതുവിടത്തിൽ നഗ്നരാക്കി ഇങ്ങനെ അപമാനിച്ചതിനെ ഒരു സംഘി ന്യായീകരിച്ചിരിക്കുന്നതാണ് ഒരു സിമ്പിൾ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ ഈ അണ്ടനും അടകോടനും കമ്മിയും കൊമ്മിയും ഇവിടുത്തെ സാംസ്കാരിക നായകരെ എല്ലാം പറഞ്ഞ അദ്ദേഹത്തിനോട് തിരിച്ചൊരു മറുപടി പറയുക ഇതേ സംഭവകാസം ഇതേ വക്കീലിന്റെ ഭാര്യക്കോ സഹോദരിക്കോ മകൾക്കോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായ ദൃശ്യങ്ങൾ പുറത്തു വന്നാലും ഇത് തന്നെയായിരിക്കും പ്രതികരണം തന്റെ രാഷ്ട്രീയമല്ല ഇവിടെ ചർച്ചയാകുന്നത് അത് മാത്രമാണ് തന്നോട് ഏറ്റവും മര്യാദയുടെ ഭാഷയിൽ പറയാനുള്ളത് അവിടെ നിങ്ങൾ കണ്ടിരിക്കുന്ന സ്ത്രീകൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലല്ലാത്തത് കൊണ്ടും ആദിവാസി യുവതികളായതുകൊണ്ടും നിങ്ങൾക്ക് അവരോട് ഒരു അനുകമ്പി ഉണ്ടാകില്ല അതെങ്ങനെ ഉണ്ടാകാൻ സംഘി എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമല്ല അതൊരു മനോരോഗമാണ് അതായത് മറ്റുള്ള സമുദായത്തിലുള്ള മനുഷ്യരെ വെറുക്കുന്ന മനോരോഗം ആ മനോരോഗം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ വിഷലിപ്തമായ ചിന്തകളും അത്തരം ആൾക്കാരെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പല തരത്തിലുള്ള ആലോചനകളും മാത്രമേ ഈ വിഷ ജന്തുക്കളിൽ നിന്നുണ്ടാകുള്ളൂ അതുകൊണ്ടാണല്ലോ രാജ്യത്തിന്റെ മനസാക്ഷിയെ നോവിച്ചതിൽ എഴുപത് ദിവസത്തിനു ശേഷം വായ് തുറന്ന ഇവരുടെ വിശ്വഗുരു തന്നെ പറഞ്ഞു ക്രോധം കൊണ്ടും സങ്കടം കൊണ്ടും എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ സംഭവത്തെ ഓർത്ത് ഇവിടെ യാതൊരു തരത്തില് സങ്കടമില്ല അതൊക്കെ സ്വാഭാവിക സംഭവകാസമാണ് എന്നാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെയാണ് ഈ നാട്ടിലെ സംഘപരിവാറുകാർ ഈ നാട്ടിലെ മനുഷ്യരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു പച്ചയായ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സംഘികളെ ഒന്ന് തിരിച്ചറിഞ്ഞിരിക്കണം അവർ നിങ്ങളെടുത്ത് സ്നേഹപൂർവ്വവും അനുഭാവപൂർവ്വമൊക്കെ ഇടപെടുന്നുണ്ടെങ്കിൽ ഉള്ളിലിരുപ്പ് വേറൊന്നാണ് കാര്യം മികച്ച രീതിയിൽ അവർ വിനയാന്യുതരായി അഭിനയിക്കുന്നവരാണ് പക്ഷേ ഉള്ളാലെ നിറഞ്ഞ വിഷ കുടമാണെന്ന് ഇത്തരം സംഭവകാസങ്ങൾ തെളിയിക്കുകയാണ് എല്ലാവരെയും ചേർത്തല്ല ചിലരെങ്കിലും ഉണ്ടാകും ഒറ്റപ്പെട്ടതായിട്ട് പക്ഷേ ഭൂരിപക്ഷം പേരെയും അവരുടെ അഭിപ്രായ പ്രകടനങ്ങളും മൗനവും നിശബ്ദതയൊക്കെ കാണുമ്പോൾ ഇതിനെ എങ്ങനെയൊക്കെയോ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ ഇതൊക്കെ നടക്കേണ്ടതാണല്ലോ ഇതൊക്കെ അനുഭവിക്കേണ്ടവരാണല്ലോ എന്നുള്ള ആ സന്ദേശം ഈ നിശബ്ദതകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അതുകൊണ്ടാണ് കൃഷ്ണരാജ് വക്കീൽ എന്ന ഒരു പക്കാ സംഘി കേസൊന്നുമില്ല അല്ലെങ്കിൽ വക്കീൽ പണി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ നാട്ടിൽ സംസാരിക്കേണ്ടത് മതവർഗീയത സംസാരിച്ചാൽ എന്താണ് നിയമപരമായ അതിന്റെ തെറ്റ് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയേ അപ്പോ നിയമവ്യവസ്ഥയെക്കുറിച്ച് സാമാന്യ യുക്തി ഇല്ലാത്ത ഒരു പൊട്ടൻ കയ്യിലെ ചരടൊക്കെ കണ്ടിട്ടില്ലേ അതായത് കൈ നിറച്ചിങ്ങനെ വിൽപ്പനയ്ക്ക് ചരട് കിട്ടിയിട്ട് കണക്ക് ഒരു അൻപത് കുറിയടിച്ച് നടപ്പുണ്ട് കണ്ടാലേ അറിയാം ഒരു പക്കാ ഫ്രോഡാണെന്നൊരു കാര്യം പിന്നെ എന്തിനൊക്കെയോ വേണ്ടി അദ്ദേഹം ഇങ്ങനെ തിളച്ചു മറയുകയാണ് ഈ നാട്ടിൽ എങ്ങനെയും പഴയ അവരുടെ പൂർവികരുടെ ഹിന്ദുയിസം കൊണ്ടുവന്ന് നടപ്പാക്കണം ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഡാൻസ് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വികാരം വല്ലാതെ പൊട്ടി പൊട്ടിയൊലിച്ചത് നമ്മുടെ നാട്ടിൽ അറിയാം ജാനകി എന്ന ഒരു പെൺകുട്ടിയോടൊപ്പം ഒരു മുസ്ലിം പേര് ചേർന്നപ്പോ അദ്ദേഹത്തിന്റെ വികാരം പൊട്ടി പൊട്ടിയൊലിച്ചു സൂക്ഷിക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇതിനേക്കാൾ ഒരു വലിയ വിഷത്തിനോട് ജീവിക്കുന്ന ആ സ്ത്രീയെക്കുറിച്ച് ഓർത്തിട്ടാണ് വല്ലാത്ത വിഷമം തോന്നുന്നത് ഇതിനോടൊപ്പം ഇത്രയും കാലം ജീവിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ഏത് പെരുമ്പാമ്പിന്റെയോ മൂർക്കം പാമ്പിൻ്റെയോ ജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത്തരം വ്യക്തികളാണ് ഇങ്ങനെ ഈ രാജ്യത്ത് അപമാനിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഈ പീഡനത്തിനിടയിലും അവരുടെ മുന്നിൽ വെച്ച് പത്തൊൻപതുകാരനായ സഹോദരനെ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചൊരു സഹോദരനെ നഷ്ടപ്പെട്ട ആ ഇരയായ പെൺകുട്ടികളെ കുറിച്ചൊക്കെയുള്ള മനോനില ഇതിൽ നിന്നൊക്കെ വെളിവാകുന്നുണ്ട് ഇതൊക്കെ ഒരു സന്ദേശമാണ് ഒരു ഗുണപാഠമാണ് എന്താണ് സംഘി എന്നുള്ള കാര്യം എന്ത് കൊള്ളരതായ്മകളും ഈ നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്നവരാണ് സംഘികളെന്ന് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പറയേണ്ടി വരുന്നത് ഇത്തരം സംഭവങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഓരോ സംഘിയേയും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് കൃത്യമായി നോക്കൂ അവർ നിങ്ങൾ അടുത്തേക്ക് വരും സൗഹൃദങ്ങൾ ചമയും ആ പെൺകുട്ടി പറഞ്ഞതുപോലെ ഇരയായ പെൺകുട്ടി പറഞ്ഞതുപോലെ അതായത് തന്റെ സഹോദരൻ കൊല ചെയ്യപ്പെട്ട സഹോദരന്റെ ഒരു കൂട്ടുകാരനും ആ മോബിനോടൊപ്പം അല്ലെങ്കിൽ ആ ജനക്കൂട്ടത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ വരെ തന്റെ സഹോദരനോടൊപ്പം തോളിൽ കൈയിട്ട് നടന്ന ഒരു സംഘിയും ഇവരെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഒപ്പം കൂടിയത് അവരെ വല്ലാതെ വിഷമത്തിലാഴ്ത്തി വിഷമത്തിലാഴ്ത്തിയെന്ന് ദേശീയ മാധ്യമത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്താണ് ബോധ്യപ്പെടുത്തുന്നത് ഈ രാജ്യത്തിനെ ഈ ലിപ്തമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ജനമനസാക്ഷി ഉണരേണ്ടതാണ് സംഘികളുടെ മനസാക്ഷി ഉണരുമെന്നുള്ള പ്രതീക്ഷയെ വേണ്ട പക്ഷേ ഈ നാട്ടിലെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ഈ നാട്ടിലെ പെൺകുട്ടികളെ അമ്മമാരെ സഹോദരിമാരെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാഴ്ച കണ്ടിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അമ്മാതിരിയുള്ള ക്രൂരമായിട്ടുള്ള ഇടപെടലാണ് ഈ സംഭവ ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അമ്മാതിരി അവസ്ഥയാണ് ഈ ക്രൂര സംഭവം കണ്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അതായത് മനുഷ്യരായിട്ടുള്ളവർ മനുഷ്യത്വമുള്ളവർക്ക് ഈ സംഭവവികാസത്തെ ഒരിക്കലും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഏതൊരു സ്ത്രീ ആയിക്കോട്ടെ ആ സന്ദർഭത്തെ നിങ്ങൾ നിങ്ങളായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങളുടെ സഹോദരിയായി സങ്കല്പിച്ചു നോക്കൂ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്ത്രീയായി സങ്കല്പിച്ചു നോക്കൂ അവർ ആ സമയം അതിജീവിക്കാൻ അതിജീവിക്കാനെടുത്തിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ സങ്കടം അല്ലെങ്കിൽ വേദനകൾ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ആക്രമണങ്ങൾ അപ്പോഴാണ് നിങ്ങൾക്കൊരു മനുഷ്യരാകാൻ പറ്റുന്നത് ഒരിക്കൽ നിങ്ങളൊരു സംഘിയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യത്വം അവിടെ നശിക്കുകയാണ് അത് ഒരു സംഖ്യ മാത്രമല്ല നിങ്ങൾ മതത്തിന്റെ പേരിൽ തീവ്ര ചിന്താഗതിയിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യത്വ നന്മ അവിടെ അസ്തമിക്കുകയാണ് അതുകൊണ്ട് കൃഷ്ണരാജ് വക്കീലിനെ പോലുള്ള സംഘികളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഒറ്റപ്പെട്ട ചില ഇതുപോലത്തെ പ്രതികരണങ്ങളിലൂടെ തിരിച്ചു വരുന്നുണ്ട് സമൂഹം ഇത് കണ്ടിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ഇവരെയൊക്കെ കൃത്യമായി നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ നാടിന് അതൊരു വലിയ അപകടം തന്നെയാണ് ഇങ്ങനെ സാത്വികനായി നടന്നുകൊണ്ട് ഏറ്റവും വലിയ വർഗീയവാദികളായി മാറുന്ന ഈ സംഘികൾ ഇവർ രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും രാജ്യത്തിന്റെ മനുഷ്യ കുലത്തെ പോലും അപകടത്തിലാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ അതുകൊണ്ട് ജനം ഉണരേണ്ട സന്ദർഭമാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പ്രതിരോധങ്ങൾ ഉയർന്നു വരേണ്ട സന്ദർഭം കൂടിയാണ് അതായത് ഇന്ന് ഇതിനെ കണ്ടില്ല എന്ന് നടിച്ചാൽ അത് നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാകും ഇന്നലകളിൽ അവിടെ നടന്ന സംഭവം നമ്മുടെ നാട്ടിലെ ആർക്കെങ്കിലും ഉണ്ടായാൽ ആ ചിന്തിക്കുന്ന പോയിന്റിൽ നിങ്ങൾ കാഴ്ചക്കാരായി നിസ്സഹായാവസ്ഥയോടുകൂടി നിൽക്കേണ്ട ഒരു ഗതികേടിനെ കുറിച്ച് ആലോചിച്ച് നോക്കും അപ്പോൾ ആ കൊല ചെയ്യപ്പെട്ട സഹോദരനും അത് കണ്ടു നിൽക്കേണ്ടി വന്ന ഇരയായ പെൺകുട്ടിയുടെയും മാനസികാവസ്ഥയിലേക്ക് മനുഷ്യരായിട്ടുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ